എന്റെ പാണ്ടിക്കാട് കൂട്ടായ്മ പാണ്ടിക്കാട് യുദ്ധാനുസ്മരണ സമ്മേളനം നടത്തി. 1921 നവംബർ 14 നടന്ന പാണ്ടിക്കാട് ചന്തപ്ര യുദ്ധത്തിന് ഉചിതമായ സ്മാരകങ്ങൾ നിർമ്മിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. ടൗണിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ ഉദ്ഘാടനം ചെയ്തു. 1921 നവംബർ 14 പാണ്ടിക്കാട് യുദ്ധം നടന്നത്. മലബാറിന്റെ കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിൽ ധീരോദാത്തമായ ഏടായി മാറിയ യുദ്ധം ബ്രിട്ടീഷുകാർക്കേറ്റ കനത്ത തിരിച്ചടിയായാണ് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. ഇത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള യുദ്ധത്തിന് ഉചിതമായ സ്മാരകം എന്നത് ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. എന്റെ പാണ്ടിക്കാട് കൂട്ടായ്മ നടത്തിയ യുദ്ധ അനുസ്മരണത്തിലെ പ്രധാന ചർച്ചാ വിഷയവും സ്മാരകം സംബന്ധിച്ചായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ആ സ്മാരകം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് നിങ്ങളുടെയൊക്കെ ഒരിക്കൽ കൂടി നിങ്ങളൊക്കെ അതിന്റെ പിന്തുണ നിങ്ങളുടെയൊക്കെ അറിയിക്കുകയാണ്. ഇവിടെ നമ്മള് സൂചിപ്പിച്ച പോലെ നമ്മളെ മക്കൾ ചോദിക്കുമ്പോൾ ഒരു സ്മാരകം കാണിച്ചു കൊടുക്കാൻ നമുക്ക് അവര് ചോദിക്കുന്ന സമയത്ത് തിരിഞ്ഞു നിൽക്കേണ്ട ഒരവസ്ഥ ഇനി മുതൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ഒക്കെ ആഗ്രഹമാണ്. അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് വളരെയധികം ഭംഗിയാക്കി. നമുക്ക് ഈ 103 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമുക്കതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് പ്രയത്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നു. പി മുജീബ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശ്രീവിദ്യ, CK അബ്ദുൽ അസീസ് എന്നിവർ വിഷയാവതരണം നടത്തി. ഡോക്ടർ ഗോബു, KV ബഷീർ, AT ഇസ്മായിൽ, CP നഹാസ്, മുഹമ്മദ് മാനു, നാസർ ഡിബോണ, VP ഷിബു, അൻസാർ കൊടശ്ശേരി, കുഞ്ഞു കട്ടക്കുളം, അഞ്ചില്ലൻ കുഞ്ഞു, VP റിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ.